2023 IPL എല്ലാ ടീമുകളും അവരുടെ ഓരോ മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ന് ആരംഭിക്കുന്ന രണ്ടാം റൗണ്ട് മത്സരങ്ങളിൽ മാച്ച് നമ്പർ 6 ഏറ്റുമുട്ടുക LS ടീം അതുപോലെ തന്നെ CSK-യുമാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 മുതൽ CSK-യുടെ ഹോം ഗ്രൗണ്ടായ MH ചിദംബരം സ്റ്റേഡിയത്തിലായിരിക്കും ഈ മത്സരം അരങ്ങേറുക. തത്സമയമായിട്ട് നമുക്ക് TVയിലൂടെയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ ഫോണിലൂടെയാണെങ്കിൽ ജിയോ സിനിമ വഴിയും ഈ മത്സരം ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇരു ടീമുകളുടെയും റീസെന്റ് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ CSK ആവട്ടെ GTയോട് 5 wicketsന് തോറ്റു വരുമ്പോൾ LSG ആവട്ടെ ശക്തരായ DCയെ 50 runs തോപ്പിച്ചാണ് വരുന്നത്. ഇനി ഇരുവരും ഏറ്റുമുട്ടിയ കഴിഞ്ഞ സീസണിലെ മത്സരത്തിന്റെ ഫലത്തിലേക്ക് വരികയാണെങ്കിൽ 2022 IPLൽ ഒരു വട്ടമാണ് ഇരുവരും ഏറ്റുമുട്ടിയത്. ആ മത്സരത്തിൽ ആവട്ടെ 6 wicketsന് LSG ജയിക്കുകയുമായിരുന്നു. അടുത്തതായിട്ട് ഈ മത്സരം അരങ്ങേറുന്ന CSKയുടെ ഹോം ഗ്രൗണ്ടായ MH ചിദംബരം സ്റ്റേഡിയത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഹെവി സ്പിൻ ട്രാക്ക് ആയിരിക്കും ഒരുക്കുക. അതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുകയും ചെയ്യും. ഡിഫെൻഡിങ് ചെയ്യുന്നതാണ് ഇവിടെ നല്ലത് എന്നാണ് ഇവിടുത്തെ റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോസ് ലഭിക്കുന്ന ടീം ആദ്യം തന്നെ ബാറ്റ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ. കൂടാതെ മഞ്ഞുവീഴ്ചയുള്ളത് കൊണ്ട് തന്നെ ടീമുകൾക്ക് ഡ്യൂ ഫാക്ടറും കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഇനി താരങ്ങളുടെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ പരമ്പര മൂലം SA താരങ്ങൾ April 3 ശേഷം മാത്രമായിരിക്കും IPL ടീമുകൾക്കൊപ്പം ജോയിൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് ഈ മത്സരം നഷ്ടപ്പെടും. അതിനാൽ തന്നെ LSG ഓപ്പണറായിട്ട് കൈൽ മേഴ്സ് ആയിരിക്കും ഇന്നും ഇറങ്ങുക. ഇനി ഇരു ടീമുകളിലേക്കും വരികയാണെങ്കിൽ ഗെയ്ക്വാദിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ താരങ്ങളും ആദ്യ മത്സരത്തിൽ നിറം മങ്ങിയിരുന്നു. അത് ചെന്നൈക്ക് ഒരു തലവേദനയാണ്. എന്നിരുന്നാലും ഗെയ്ക്വാദിൻ്റെ ഫോം CSK ഒരു പോസിറ്റീവ് ഘടകവുമാണ്. ചെന്നൈയിലെ പിച്ച് സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മികച്ച സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള CSK ഇന്ന് ബോളിംഗ് അത്ര വലിയ ദുഷ്കരമായിരിക്കുകയില്ല. അതേസമയം CSK നിരയിൽ ഇന്ന് ഏറ്റവും അധികം ഉറ്റുനോക്ക് ബെൻ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് തന്നെയായിരിക്കും. കാരണം ഫസ്റ്റ് മത്സരത്തിൽ ബെൻ സ്റ്റോക്സ് നിറം മങ്ങിയിരുന്നു. LSG നിരയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് മത്സരത്തിൽ ശക്തരായ DCയെ തോൽപ്പിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കും ഇന്ന് ഉണ്ടായിരിക്കുക. അവരുടെ ഓപ്പണറായ കൈൽ മയേഴ്സും അതുപോലെ തന്നെ ഫിനിഷറായ നിക്കോളസ് പൂരിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പെർഫോമൻസും അതുപോലെ തന്നെ ബോളറായ മാർക്ക് വുഡിൻ്റെ മാരക ബോളിങ്ങും എല്ലാം അവർക്കൊരു വൻ പ്രതീക്ഷയാണ് നൽകുന്നത്. അതേസമയം അവരുടെ നായകനായ KL രാഹുലിൻ്റെ മോശം ഫോമായിരിക്കും അവർക്ക് പ്രധാന തലവേദന. KL രാഹുലും ദീപക് ഹൂഡയും കൂടെ മികച്ച ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ LSG ബാറ്റിംഗ് നിരയെ പിടിച്ചുകിട്ടുന്ന എല്ലാ ബോളർമാർക്കും കുറച്ച് വിയർക്കേണ്ടിയും വരും. ഇനി ഇരു ടീമുകളുടെയും സാധ്യതയുള്ള പ്ലേയിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ CSK നിരയിലേക്ക് വരുമ്പോൾ അവർ ആദ്യ മത്സരത്തിൽ തോറ്റെങ്കിലും അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേയിംഗ് ലെവലാണ് അവർ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ സെയിം പ്ലേയിംഗ് ലെവൽ ആയിരിക്കും ഇന്നും ഇറക്കുക. ഡെവൺ കോൺവേയും ഗെയ്ക്വാദും ഓപ്പണിംഗിലും തുടർന്ന് മോയിൻ അലി, ബെൻ സ്റ്റോക്സ്, അംബാട്ടി റൈഡു, ശിവൻ ദുബെ, ജഡേജ, MS ധോണി, മിച്ചൽ സാന്നർ, ദീപക് ചാഹർ, ശങ്കർ ഗേക്കർ തുടങ്ങിയ താരങ്ങളായിരിക്കും അവരുടെ പ്ലേയിങ്ങിൽ ഇടം പിടിക്കാൻ സാധ്യത. ഇനി LSG വരികയാണെങ്കിൽ അവർ ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തന്നെ സെയിം പ്ലേയിങ്ങിലായിരിക്കും ഇറക്കുക. KL രാഹുലും കൈൽ മയേഴ്സും ഓപ്പണിംഗിലും തുടർന്ന് ദീപക് ഹൂഡ, മാർക്കസ് സ്റ്റോയിനിസ്, കൃണാൽ പാണ്ഡ്യ, നിക്കോളാസ് പൂരൻ, ആയുഷ് പുധോണി, മാർക്ക് വുഡ്, ജയദേവ് ഉനദ്കത്, ദേവി ബിഷ്ണോയ്, ആവേശ് ഖൻ തുടങ്ങിയ താരങ്ങളായി അവരുടെ നിരയിലും ഇടം പിടിക്കാൻ സാധ്യത. ഇനി ഈ ഒരു പ്ലേയിംഗ് ലെവലിലെ കീ പ്ലേയേഴ്സ് ആരെയൊക്കെയാണ് നോക്കുകയാണെങ്കിൽ CSK നിരയിൽ ഗെയ്ക്വാദ്, സ്റ്റോക്സ്, അതുപോലെ തന്നെ ജഡേജയുടെ പെർഫോമൻസും. ഇനി LSG നിരയിലേക്ക് വരികയാണെങ്കിൽ കൈൽ മയേഴ്സ്, നിക്കോളാസ് പൂരൻ, മാർക്ക് വുഡ് തുടങ്ങിയ താരങ്ങളുമാണ് പേടിക്കേണ്ടത്. അടുത്തതായിട്ട് ഈ ഒരു മത്സരത്തിന്റെ ആ ഒരു വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ CSK പരാജയപ്പെട്ടെങ്കിലും ഹോം മത്സരത്തിൽ CSK എത്രത്തോളം മാരകമാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ 55% CSK വിജയിക്കാനും അതുപോലെ തന്നെ 45% LSG വിജയിക്കാനുമാണ് സാധ്യത കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് CSK തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കുമോ അതോ LSG തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.